ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എവറിതിങ് ഫോർ റസ് ഇന്ന് ഞാൻ ആജിയോ കുർത്തി ഹാളാണ് ചെയ്യുന്നത് അപ്പം ഈ കുർത്തീസൊക്കെയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഹാൾ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ള ബെൽ ഐക്കൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൊക്കെ ഞാൻ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉള്ള സമയത്താണ് ഞാൻ വാങ്ങിച്ചത് ഇതേ സാധനം സെവൻറ്റി പെർസെന്റേജ് ഓഫർ ഉള്ളപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കുറച്ചുകൂടി ഡിസ്കൗണ്ട് കിട്ടും അപ്പം ഇതൊക്കെ എനിക്ക് കയ്യിൽ കിട്ടിയ സമയത്ത് ഇരുനൂറ്റി പത്ത് രൂപയായിരുന്നു അതായത് ഞാൻ എല്ലാ കുർത്തിയും കൂടെ ഒരുമിച്ചാണ് വാങ്ങിച്ചത് അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ് കിട്ടിയത് ഒരു കുർത്തി വാങ്ങിക്കുകയാണെങ്കിൽ ഈ റേറ്റിന് കിട്ടില്ല ഇതിന്റെ ഒറിജിനൽ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നോർമൽ ഡിസ്കൗണ്ട് അവർ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് മാക്സിമം ഒരു കുർത്തിക്ക് അങ്ങനെ നോക്കുകയാണെങ്കിലും ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഡെലിവറി ചാർജസ് നൂറ് രൂപയും പ്ലസ് ടാക്സും കൂടി ആവുമ്പത്തേനും നാനൂറ് രൂപയുടെ അടുത്ത് വരും ഒരു കുർത്തിക്ക് സാധാരണ വാങ്ങിക്കുകയാണെങ്കിൽ അല്ലാതെ നമ്മൾ ഇതേപോലെ ഒരുമിച്ച് എല്ലാം കൂടെ വാങ്ങിക്കുകയാണെങ്കിലാണ് നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് അല്ലെങ്കിൽ സെവന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉള്ളപ്പോൾ ഇരുന്നൂറ് രൂപയുടെ താഴെ കിട്ടുന്നത് അപ്പൊ നമുക്ക് ഓരോ കുർത്തിയായിട്ട് കാണാം അപ്പൊ ഇതിലാത്ത് നമുക്ക് സാധാരണ ഓഫർ കിട്ടുന്നത് ഫ്യൂഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡും ആവാസ എന്ന് പറഞ്ഞ ബ്രാൻഡിനുമാണ് സാധാരണ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാറ് അപ്പൊ ഞാൻ രണ്ട് ബ്രാൻഡും വാങ്ങിയിട്ടുണ്ട് ഇതിലധികവും യെല്ലോ ആണ് ഉള്ളത് യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അപ്പം ഞാൻ ഓരോ കുർത്തിയായിട്ട് കാണിച്ചു തരാം അപ്പം ഈ കുർത്തി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മേലന്നോട്ട് താഴെ വരെ ഇതിനകത്ത് ബട്ടൺസ് ഉണ്ട് അപ്പൊ നമുക്ക് റെഡ് കളർ ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത് റെഡ് കളർ ബട്ടൺസ് ആകുമ്പോൾ നമുക്ക് റെഡ് കളർ പാൻറ്റോ അല്ലെങ്കിൽ ഇതുപ്പട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ കുർത്തിയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റും നല്ല ലോങ് കുർത്തിയാണ് കേട്ടോ അപ്പൊ ഞാനിതിന്റെ താഴെ ഭാഗം കാണിച്ചുതരാം രണ്ടിങ്ങനെ വിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെ അപ്പം നല്ലൊരു ഫാഷനായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല ഭംഗിയിലത് നിൽക്കുകയും ചെയ്യും പിന്നെ ഈ സ്ലീവ്ലെസ് കുർത്തിയൊക്കെ ഒക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്ലീവ് വെച്ചിട്ടുണ്ടാവും കുഞ്ഞ് സ്ലീവാണ് അപ്പം നമുക്ക് ഈ സ്ലീവ് അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇടുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാം സ്ലീവ്ലെസ് വരുമ്പോൾ ഇതേപോലെ ചെറിയ പീസാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം ഇതാണ് ആദ്യത്തെ കുർത്തി ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം ഈ കുർത്തി എന്ന് പറയുന്നത് ആവാസയുടെ ബ്രാൻഡാണ് ഇത് കോട്ടൺ കുർത്തിയാണ് കേട്ടോ കോട്ടൺ കുർത്തിയിൽ പ്രിന്റാണിത് നമുക്ക് കാണുമ്പോൾ ഒരു എംബ്രോയ്ഡറി പോലെയൊക്കെ തോന്നുമായിരുന്നു പക്ഷെ ഇത് പ്രിന്റാണ് ഇപ്പോൾ ഗോൾഡനും പിങ്കും കളറിലുള്ള പ്രിന്റാണ് വെച്ചിരിക്കുന്നത് സാധാരണ റൗണ്ട് റൌണ്ടിനെക്കാണ് വെച്ചിരിക്കുന്നത് കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ തന്നെ ഇത് ഉണ്ട് ഒരു ബ്ലാക്കും ബ്ലൂവും കൂടിയുള്ള ഒരു ഡിസൈൻ ആണ് മൊത്തമായിട്ടുണ്ട് കാണുമ്പോൾ ഒറ്റയടിക്ക് കാണുമ്പോൾ ബ്ലൂ ആയിട്ട് തോന്നും ബ്ലാക്ക് പ്രിന്റ് ആണ് അതിന്റെ മേലെ മൊത്തം ഇരിക്കുന്നത് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ കേട്ടോ എനിക്ക് എങ്ങനെയാണ് ക്വാളിറ്റി എന്നുള്ളത് കാരണം ഞാൻ ഈ ഒരു ഫാബ്രിക്ക് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് ഒരു കോട്ടൺ ഇതിന് മുന്നേ വേറെ കോട്ടൺ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഫാബ്രിക് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ വാഷ് റിവ്യൂ ഇടാ പിന്നെ ഇതിന് മുന്നേ ഞാൻ പ്രിന്റിന്റെ ആവാസയുടെ തന്നെ ഈ ഗോൾഡൻ പ്രിന്റിന്റെ റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു പക്ഷേ ഈ ഒരു ഫാബ്രിക് ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കോട്ടനും അപ്പം ഞാനിത് ആഫ്റ്റർ വാഷ് റിവ്യൂ കഴിഞ്ഞിട്ട് ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇതിന്റെ ഡിസൈൻ ഇവിടെ ഒരു പീസ് ഫാ സ്റ്റിച്ച് ചെയ്തിട്ടാണ് അതിന്റെ മേലെയാണ് ഈ ഒരു ഡിസൈൻ ഉള്ളത് വെച്ചാൽ നമുക്ക് ഇതിന്റെ കൈ എന്ന് പറഞ്ഞാൽ ത്രീ ഫോർത്ത് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ താഴെയും ഇതേപോലെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ശരിക്കും ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റും കേട്ടോ ആയിട്ട് വാങ്ങിച്ച് കഴിഞ്ഞാൽ പുതിയതായിരിക്കുമ്പോൾ നമുക്ക് ഫംഗ്ഷനും പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് നല്ല ഭംഗിയുണ്ട് ഗോൾഡൻ കളർ ഒരു ദുപ്പട്ടയും അല്ലെങ്കിൽ ഗോൾഡൻ കളർ പാന്റ് വരുന്നില്ല ലെഗിൻ പോലത്തെ അതൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റും ഇരുനൂ ഇതിനും ഇരുന്നൂറ്റി പത്ത് രൂപ ആണ് ഇതിന് ഒറിജിനൽ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് നമുക്കിത് ഒറ്റി വാങ്ങിച്ചുകഴിഞ്ഞാൽ ഈ പ്രൈസിന് കിട്ടില്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത കുർത്തി നോക്കാം ഇനി ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ റയോൺ കുർത്തിയാണ് ഇത് മാവാസളേ തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ സാധാരണ റൗണ്ട് കട്ടിങ്ങും ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ആണ് നമുക്ക് ശരിക്കും ഈ ഓപ്പൺ ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ഉള്ളത് ഇതിൻ്റെ ആണ് ഇതിൻ്റെ ബട്ടൺസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചിരട്ടയുടെ ആണ് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബട്ടൺസ് ഉള്ള ഡ്രസ്സിനൊക്കെ എക്സ്ട്രാ ഒരു ബട്ടൺസ് അവർ വെച്ചിട്ടുണ്ടാകും അപ്പം അത് ഒന്നെങ്കിൽ ടാഗിന്റെ കൂടെ ഇവിടെ ഇങ്ങനൊരു ഇത് കവറിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം കണ്ട കുർത്തിയുടെ കൂടെ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഈ ഡ്രസ്സിന്റെ ഈ താഴെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇവരുടെ ഈ ടാഗ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും ഇത് ആവാസയുടെ ബ്രാൻഡിന്റെ സിമ്പലാണിത് അപ്പം ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉള്ളിൽ ഇവർ ബട്ടൺസ് വെച്ചിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ബട്ടൺസ് ഉണ്ടോ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പൊ നമുക്ക് ഒരു ബട്ടൺ പോയാലും കുഴപ്പമില്ല ഇപ്പൊ വരുമ്പോൾ ഏതെങ്കിലും ബട്ടൻ ഒക്കെ ഇളകി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ബട്ടൺ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും വേണ്ടി റിട്ടേൺ ചെയ്യണം പിന്നെ ഇതിന്റെ ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഡിസൈൻ ഇതിന്റെ ഒരു ഡയമണ്ട് ഷേപ്പ് ഈ ഒരു ഷേപ്പ് നോക്കിയാൽ മേലേക്ക് പോണ പോലത്തെ ഷേപ്പ് അല്ലേ ഇപ്പുറ സൈഡും ഇപ്പുറ സൈഡും അതെ കൈയിലും അതേപോലെ തന്നെയാണ് ഈ നടുക്ക് വെച്ചിരിക്കുന്ന ഫാബ്രിക് വരെ നോക്കുക അതേപോലെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ പുറകിലേക്ക് നോക്കിയാലും അതേപോലെയാണ് ഇപ്പൊ ഇതേ സമയത്ത് ഈ ഡിസൈൻ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തൊരു വൃത്തികേടായിരിക്കും അല്ലേ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ പാറ്റേൺ നോക്കേണ്ടത് ഇതിന്റെ അതേപോലെ തന്നെ ആവാസയുടെ ആണ് സ്റ്റിച്ചിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ എല്ലാ സ്റ്റിച്ചിങ്ങും നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് റയോൺ ഫാബ്രിക് ആണ് കളറൊന്നും ഒന്നും കേട്ടോ ഈ ഒരു ഫാബ്രിക് ഞാൻ ഇതിനു മുന്നേ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ ഫോർത്തിനെക്കാളും നീളണ്ട ആക്ച്വലി അപ്പൊ നമുക്ക് വേണമെങ്കിൽ ടൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക അടിയിൽ ഡിസൈൻ ഒന്നുമില്ല ഇങ്ങനെ മടക്കി വെക്കാനൊന്നും പറ്റില്ല കേട്ടോ അത് ഒറ്റ പ്ലെയിൻ ആണ് അപ്പം നല്ല നീളം സാധാരണ എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇനി ആവാസയുടെ അടുത്ത ഡ്രസ്സാണ് ഇത് ബ്ലൂ ആണ് ബ്ലൂവും ഗ്രീനും കൂടെ ഒരു മിക്സ് ആയൊരു കളറാണ് ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ബ്ലൂ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ നേരിട്ട് കാണുമ്പോൾ കുറച്ച് ഗ്രീനാണ് കുറച്ചും കൂടെ നോക്കുന്ന സമയത്ത് പിന്നെ ഇതിന്റെ സ്ലീവും ത്രീ ഫോർത്ത് ആണ് പക്ഷെ ഇതിന് ഇവിടെ ഒരു ബട്ടണും ഉണ്ട് പിന്നെ ഇങ്ങനെ മടക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഡിസൈൻ അധികം ഈ ഡിസൈൻ വരുന്നതൊക്കെ ഒരേ സിമിലർ ആണ് കേട്ടോ ക്ലോത്തും അതിന്റെ ഡിസൈനും ഒക്കെ വേറെയാണെങ്കിൽ പക്ഷെ ഇതിന്റെ സ്റ്റിച്ചിങ് ടൈപ്പും അല്ലെങ്കിൽ ആ ഒരു സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ഒക്കെ സെയിം ആണ് ഇതേപോലെ ഒരു ടൈ ഇത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇവിടെ മടക്കി വെക്കുകയും ചെയ്യാം അല്ലെങ്കിൽ സാധാരണ ഇത് അഴിച്ചെടുത്തിട്ട് നമുക്ക് കൈ നീളത്തിൽ സ്റ്റിച്ച് ചെയ്തിടും ചെയ്യാം നമുക്ക് നൈറ്റി നൈറ്റിയൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരെണ്ണം വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇതിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഇത് നമുക്ക് കൂട്ടി വെച്ച് കഴിഞ്ഞാലും ഇതിന്റെ ഒരു കട്ടിംഗ് കണ്ടില്ലേ ഇങ്ങനെയാണ് അപ്പൊ ഇതിങ്ങനെ ബൾജ് ചെയ്ത് നിക്കും ഇവിടെ ഇങ്ങനെ നമ്മൾ കൂട്ടി വെക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഇങ്ങനെ തന്നെ ഇടുന്നതാണ് നല്ലത് കാരണം ഈ കഴുത്ത് മേലെ കയറിയാണ് ഇരിക്കുന്നത് അപ്പൊ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ബട്ടൺ ഒരു എക്സ്ട്രാ തന്നിട്ടുണ്ടല്ലോ ആ ബട്ടൺ വെക്കുകയും ചെയ്യാം ഇതിന്റെ ഇതേ ഫ്രണ്ടിൽ മാത്രമേ ബട്ടൺ ഉള്ളൂ പിന്നെ ഇതിനൊരു ടസലും തന്നിട്ടുണ്ട് അപ്പൊ ഈ ടസലൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ പാന്റ് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും അതിന്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ റൗണ്ട് റൌണ്ട് ഫ്ളവേഴ്സാണ് കേട്ടോ മൊത്തം ഇതിന്റെ ഫ്രണ്ട് കൈയിലും അതേപോലെ തന്നെ പുറകിലും ഒക്കെ അതേ ഡിസൈൻ തന്നെയാണ് ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം ഇതൊരു യെല്ലോ കുർത്തിയാണ് യെല്ലോ റയോൺ ആണ് അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ അങ്ങനെ കട്ടി കുറഞ്ഞ ഫാബ്രിക് അല്ല അത്യാവശ്യം കട്ടിയുണ്ട് പിന്നെ നിങ്ങൾക്ക് കാണുമെന്ന് പറയാമല്ലോ ഞാൻ കൈ വെച്ചിട്ട് വെളിച്ചത്തിന്റെ ഓപ്പോസിറ്റിലാണ് ഇരിക്കുന്നത് കാണുന്നൊന്നുമില്ല ഇതിനകത്ത് ഒരു ഇംപ്രഷൻ ഉണ്ട് ഒരു എന്താ പറയാ കണ്ട ഇതിന്റെ മേലെ ഒരു ഡിസൈൻ കാണുന്നുണ്ട് പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ അങ്ങനെ അറിയുന്നില്ല ലൈറ്റ് ആയിട്ട് കുറച്ച് ഡാർക്ക് യെല്ലോ ആയിട്ട് പിന്നെ ഇതാണ് പ്രിന്റ് ഇരിക്കണത് വൈറ്റ് പ്രിന്റ് മൊത്തം ഡ്രസ്സിൽ മുഴുവൻ വൈറ്റ് പ്രിന്റ് ആണ് കഴുത്തിൽ മാത്രം വേറൊരു ആണ് വെച്ചിരിക്കുന്നത് ഇതും റയോൺ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് ഈ കളർ രണ്ട് കോമ്പിനേഷനിൽ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിലും അതേപോലെ ചിരട്ടയുടെ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഫോർത്ത് ആണ് ത്രീ ഫോർത്ത് സ്ലീവില് ഇതേപോലെ കൈയിലും ഇതേപോലെ ഈ കളർ വൈറ്റ് കളർ ഒരു വെച്ചിട്ടുണ്ട് ഇന്ന് അടുക്കള കളർ തന്നെ പിന്നെ ഇതിന്റെ താഴേക്കൊക്കെ സെയിം ആണ് കേട്ടോ വേറെ ഡിസൈൻ ഒന്നും പ്ലെയിൻ കട്ടിംഗ് ആണ് രണ്ട് സൈഡിലും ഓപ്പൺ ഉണ്ട് പിന്നെ ഇതിനും ഇതേപോലെ തന്നെ സൈഡിൽ ഒരു ബട്ടൺ അവർ വെച്ചിട്ടുണ്ട് ഇതിന്റെ പുറകിലും അതേപോലെ തന്നെയാണ് കണ്ടില്ലേ മേലേക്കും താഴേക്കും പോകുന്ന ടൈപ്പാണിത് ഈ ലീഫ് താഴേക്കും ഈ ലീഫ് ഉള്ളത് അപ്പൊ പിന്നെ കുഴപ്പമില്ല ഇവിടെ കണ്ടില്ലേ ഈ താഴേക്ക് വരണം ഇവിടെ ലീഫ് ഇത് മേലേക്ക് പോകണം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഡിസൈൻ ആകുമ്പോൾ കുഴപ്പമില്ല നമുക്ക് കയ്യിലും ഇത് ഇതാണോ ഇത് മേലേക്ക് പോകണോ ഇത് താഴേക്ക് വരണം ഇത് ഇതാണ് ഒരു ഡിസൈൻ ഇനി അടുത്ത ഡ്രസ്സ് നമുക്ക് നോക്കാം ഇത് നല്ല മെറൂൺ കളറാണ് മെറൂൺ കളർ ടോപ്പ് സ്ലീവ്ലെസ് ടോപ്പ് ആണ് ഇതിന്റെ കഴുത്ത് ഇങ്ങനെ മാൻഡ്രീൻ കോളറാണ് മേലെ വരെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിങ്ങനെ ഇതിന്റെ ഇത് ഇത് ഫ്യൂഷന്റെ ബ്രാൻഡാണ് ഞാൻ എല്ലാ സൈസാണ് വാങ്ങിച്ചത് നല്ല കുർത്തിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഡാർക്ക് കളർ കുർത്തി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വീട്ടിലിടാൻ ഉപയോഗിക്കും ചെയ്യാം കാരണം ഈ ഒരു പ്രൈസിന് ഇരുന്നൂറ് രൂപ കൊടുത്താൽ നമുക്ക് ഇത്ര നല്ല നൈറ്റി ഒന്നും എന്തായാലും കിട്ടില്ല അപ്പൊ അതിന് നല്ലത് ഇതേപോലത്തെ കുർത്തീസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് ഷെല്ലിന്റെ ബട്ടൺ ആണ് നല്ല ബട്ടൺ ആണ് നല്ല ഭാഗിയാണ് നല്ല തിളങ്ങുന്ന ടൈപ്പ് ബട്ടൺ ആണ് ഈ ഫ്രണ്ടിൽ ഒരു ബട്ടൺ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ താഴേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ അവര് സ്ലീവ് വെച്ചിട്ടുണ്ട് ഇത് സാധാരണ കട്ടിംഗ് ആണ് ഫ്ലവറൽ ഡിസൈൻ നിറയെ സൈഡിൽ ഓപ്പൺ ഉണ്ട് ഫ്രണ്ടിലും ഒരേപോലെ തന്നെയാണ് കട്ടിങ് താഴേക്ക് വേറെ ഡിസൈൻ ഒന്നും ഇല്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത കുർത്തി ഇത് ലാസ്റ്റ് കുർത്തിയാണ് ഇത് മാൻഡ്രിൻ മാൻഡ്രീൻ കോളറുള്ള യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ളൊരു ഡിസൈൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഓറഞ്ച് കളർ ബട്ടൺസ് ആണ് വെച്ചിരിക്കുന്നത് ആ ഫ്ലവറിനെ നടുക്കൂടിയും ഇതേപോലെ ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഓറഞ്ച് കളർ അപ്പൊ ഓറഞ്ചും ഉണ്ട് ബ്ലൂ ഉണ്ട് നമുക്ക് ഇതിന്റെ കൂടെ ശരിക്കും ഈ ഒരു ഓറഞ്ച് കളർ ബട്ടൺ താഴെ വരെ ഉണ്ട് കേട്ടോ ഇത് ഈ ഒരു ഫ്രണ്ടിൽ താഴെ വരെ ഇരിക്കുന്ന ഒരു ഡിസൈനാണ് ഞാൻ പണ്ട് ഇതേ ഡ്രസ്സിന് ഞാൻ മുന്നൂറ്റി മുപ്പത് രൂപക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ തന്നെ ഗ്രീന് അപ്പം നമുക്ക് ശരിക്കും ഡിസ്കൗണ്ട് കിട്ടുന്ന സമയത്ത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ പ്രൈസ് വരും ഡിസ്കൗണ്ട് ഇല്ലാതെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് പ്രൈസ് കൂടുതൽ കൊടുത്തും വാങ്ങിക്കേണ്ടി വരും ചില സമയത്ത് ഇതിന്റെ കൂടെ ഇതേപോലെ ഒരു ബട്ടൺ അവർ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും സ്ലീവ് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ചെറിയ സ്ലീവാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ഇതേപോലെ സ്ലീവ്ലെസ്സിന് വരുന്നൊക്കെ ചെറിയ സ്ലീവ് ആയിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇനിയും കാണുന്നവരെ ബൈ ബായ്